ഇന്ന് സെപ്റ്റംബർ 23 പരിശുദ്ധ കത്തോലിക്ക തിരുസഭ വിശുദ്ധ പാദ്ര പിയോയുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. വിശുദ്ധ പാദ്ര പിയോ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ്കോ ഫോർജിയോനെ 1887 മെയ് മാസം 25 ഇറ്റലിയിലെ പീത്രൽഷിനയിലെ ദൈവസ്നേഹത്തിലും അതീവ വിശ്വാസത്തിലും കഴിയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു. അമാനുഷികമായ കൃപകൾ കുഞ്ഞുന്നാൾ മുതലേ ഫ്രാൻസിസ്കോയിൽ പ്രകടമായിരുന്നു. ദിവസവും ദൈവാലയത്തിൽ പോവുകയും കാവൽ മാലാഖയോട് മാത്രമല്ല പരിശുദ്ധ അമ്മയോടും ഈശോയോടുമൊക്കെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ സംസാരിക്കുവാനും കാണുവാനുമൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഫ്രാൻസിസ്കോ കരുതിയിരുന്നത്. 5 തന്നെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചു. 15 കപ്പൂച്ചൻ സന്നസമൂഹത്തിൽ ചേരുകയും വിശുദ്ധ പീയൂസ് 1 ഓർമ്മയ്ക്കായി പിയോ എന്ന നാമവും സ്വീകരിച്ചു. 1910 ഓഗസ്റ്റ് 10 തൻ്റെ 23 വൈദികനായി. ആ വർഷം തന്നെ ആദ്യമായി ഈശോയുടെ പഞ്ചക്ഷതങ്ങൾ പാദ്ര പിയോയുടെ ശരീരത്തിൽ കാണപ്പെടുകയും ചെയ്തു. പിന്നീട് സൗഖ്യമായി. 1915 ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇറ്റാലിയൻ മിലിട്ടറിയിൽ ആദര ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടു. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ തിരികെ പോന്നു. 1918 വീണ്ടും ശരീരത്തിൽ പഞ്ചക്ഷതമുണ്ടാവുകയും മരണം വരെ അത് ശരീരത്തിൽ നിലനിൽക്കുകയും ചെയ്തു. വിശുദ്ധിയുടെയും അത്ഭുതങ്ങളുടെയും ഒക്കെ ധാരാളം അടയാളങ്ങൾ വിശുദ്ധനിൽ കാണുവാൻ സാധിക്കുമായിരുന്നു. പഞ്ചക്ഷതത്തിന് പുറമെ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് സൗഖ്യത്തിൻ്റെ വരവും ഗിഫ്റ്റ് ഓഫ് ബൈലൊക്കേഷൻ ഒരേ സമയം തന്നെ 2 കൃപയും വിശുദ്ധനിലുണ്ടായിരുന്നു. ഉപവിപ്രവർത്തികൾക്കും ഭക്തിക്കുമൊക്കെ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. കുംഭസാരക്കാരൻ, ആത്മജ്ഞാനി, പഞ്ചക്ഷതവാഹകൻ തുടങ്ങി ഒരുപാട് പേരുകളിൽ പാദ്ര പിയോ അറിയപ്പെടുന്നുണ്ട്. വിശുദ്ധൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു ദിവസം ആരംഭിക്കുന്നത് അതിരാവിലെ 2:30 തൻ്റെ പ്രാർത്ഥനകളും തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കവും. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ ഏറെ ആനന്ദം കണ്ട ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ പാദ്ര പിയോ. ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ടുപോകുമായിരുന്നു. ഈശോമിശിഹായുടെ പീഡാസഹനങ്ങളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഏറെ ധ്യാനത്തിലായിരുന്നു വിശുദ്ധൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. 1968 സെപ്റ്റംബർ 23 സ്വർഗസമ്മാനത്തിനായി വിശുദ്ധൻ യാത്രയായി. 1999 മെയ് മാസം 2 വിശുദ്ധ ജോൺ പോലണ്ടാമൻ മാർപ്പാപ്പ പാദ്ര പിയോയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. 2002 വിശുദ്ധ ജോൺ പോലണ്ടാമൻ മാർപ്പാപ്പ പാദ്ര പിയോയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. വിശുദ്ധ പദവിയുടെ കർമ്മങ്ങളുടെ സമയത്ത് നടന്ന പ്രസംഗത്തിൽ പാപ്പ ഇപ്രകാരം കൂട്ടിച്ചേർത്തു. 1947 യുവവൈദികനായിരുന്ന താൻ കരോൾ വൈറ്റിവ എന്ന ജോൺ പോലണ്ടാമൻ മാർപ്പാപ്പ പോളണ്ടിൽ നിന്നും പാദ്ര പിയോയുടെ അടുത്തേക്ക് കുമ്പസാരിക്കുവാൻ വരുമായിരുന്നു. പ്രാർത്ഥനയും ഉപവിപ്രവർത്തനങ്ങളുമൊക്കെ ആയിരുന്നു പാദ്ര പിയോ അന്ന് പഠിപ്പിച്ചിരുന്നത്. ഇറ്റലിയിലെ റൊത്തോന്തോയിൽ സെൻറ്റ് ജോവാനി ദൈവാലയത്തിൽ ഇന്നും അഴുകാതെ വിശുദ്ധൻ്റെ ഭൗതികശരീരം സൂക്ഷിച്ചിരിക്കുന്നു. ഫ്രാൻസിസ്കൻ ദാരിദ്ര്യം സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ പാദ്ര പിയോ. പാവപ്പെട്ട മനുഷ്യരിലൊക്കെ ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. വിശുദ്ധ ബലിയർപ്പണത്തിലും മറ്റു കൂതാശകളിലുമൊക്കെ
ദൈവസ്നേഹം തിരിച്ചറിയുവാനും പ്രാർത്ഥനയും ഉപയോഗപ്രവർത്തനങ്ങളുമൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനും നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്കിന്ന് വിശുദ്ധ പാദ്രി പീയോട് പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും സ്നേഹത്തിൻ്റെ ഭാവമായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നന്മ സമ്മാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ ഭാവങ്ങളാകുവാൻ നമുക്കും ഒരുങ്ങാം. വിശുദ്ധ പാദ്രി പീയോയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.